റുക്സാന വിവാഹത്തിന് ശേഷം അവരുടെ ഭർത്താവ് റഫീഖിന്റെ വീട്ടിലേക്ക് വരികയാണ്. റുക്സാന ഒരു അനാഥയാണ്. അവളെ അവളുടെ ചുറ്റപ്പൻ അവളെ വളർത്തി വലുതാക്കിയതാണ്. എന്നിട്ട് റഫീഖിന്റെ വീട്ടിലോ അവന്റെ പ്രായമായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം റുക്സാന ഒരുപാട് സന്തോഷിച്ചു. കാരണം റഫീഖ് അവളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. റഫീഖിന് റുക്സാനയുടെ മനസ്സിലെ കാര്യം പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു. എന്നിട്ട് അത് കാരണമാണ് റുക്സാനയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുമായിരുന്നു. റഫീഖ് സൗദിയിലായിരുന്നു ജോലി എടുത്തോണ്ടിരുന്നത്. എന്നിട്ട് ഇവിടെ 3 മാസത്തെ അവധിയിൽ വന്നിരിക്കുമായിരുന്നു. ഇപ്പൊ അയാളുടെ അവധിയെല്ലാം തീർന്നു. എന്നിട്ട് പിന്നെ റഫീഖ് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവസാനം ആ ദിവസം എത്തി. അന്നായിരുന്നു റഫീഖിന് തിരിച്ചു പോകേണ്ടത്. റുക്സാനയാണെങ്കിലോ ഇതിനെക്കുറിച്ച് ഓർത്തോർത്ത് എന്നും കരച്ചിലായിരുന്നു. എന്റെ ഡാർലിംഗ്, നീ എന്നെക്കുറിച്ചൊന്നും ഒന്നിനും വേവലാതിപ്പെടേണ്ട കുട്ടി. 2 വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരില്ലേ? അതും 2 വർഷത്തിന് ശേഷം. 2 വർഷം എന്ന് വെച്ചാ ഇപ്പൊ തന്നെ അങ്ങോട്ട് കഴിയൂലേ? റുക്സാന മോളെ, ഇങ്ങനെ കഴിഞ്ഞോണ്ട് ആരെയും പറഞ്ഞയക്കല്ലേ, ഒന്ന് പെട്ടെന്ന് ചിരിച്ചേ. റുക്സാന അവളുടെ കണ്ണുനീര് തുടച്ചു. എന്നിട്ട് റഫീഖ് സൗദിയിലേക്ക് തിരിച്ചുപോയി. 1 മാസത്തിന് ശേഷം റുക്സാന ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. കൺഗ്രാജുലേഷൻ, നിങ്ങൾ ഒരു അമ്മയാകാൻ പോകുന്നു. റുക്സാനയ്ക്കാണെങ്കിലോ ഇതിനെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചു. അവള് ഓടിച്ചെന്ന് അടുത്തുള്ള PCയിലേക്ക് പോയി. എന്നിട്ട് അവൾ അവിടെ നിന്ന് നേരെ അവളുടെ ഭർത്താവിനെ വിളിച്ചു. ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. നിങ്ങൾ ഒരു അച്ഛനാകാൻ പോകുവാണ്. എന്താണ്? ഈ വിവരം കേട്ടതും റഫീഖിന് ഒരുപാട് സന്തോഷമുണ്ടായി. അന്ന് തൊട്ട് റുക്സാനയുടെ അമ്മായിയമ്മ അവളെ നന്നായിട്ട് വീട്ടിൽ നോക്കുമായിരുന്നു. 9 മാസത്തിന് ശേഷം റുക്സാന നല്ല ഭംഗിയുള്ള ഒരു പെങ്കൊച്ചിനെ പിറന്നു. അമ്മേ, ഇനി അദ്ദേഹം വരാൻ പോകുന്നില്ലേ? മോളുടെ മോഹം കാണാനെങ്കിലും. മോളെ, നീ എന്താ ഈ പറയുന്നേ? റഫീഖിന് മോളെ കാണാൻ മനസ്സൊന്നും കാണില്ലെന്നാണോ? പക്ഷെ അവന്റെ ജോലി അങ്ങനെ തന്നല്ലേ. 2 വർഷത്തിന് മുമ്പേ അവന് വരാൻ പറ്റില്ല. ഇനിയിപ്പോ 1 വർഷമല്ലേ ഉള്ളൂ ബാക്കി. അവൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. മകള് പിറന്ന കാര്യത്തിൽ റുക്സാനയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ റഫീഖ് ഇല്ലാത്തതിന്റെ വിഷമവും അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ 1 വർഷം അങ്ങ് കഴിഞ്ഞു. അവസാനം ആ ദിവസം ഇവിടെ എത്തി. റുക്സാന, അമ്മേ, നിങ്ങളുടെ മോള് ശരിക്കും നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഈ കുഞ്ഞിനെ നീ എന്താ പേരിട്ടിരിക്കുന്നത്? ഇതുവരെ പേരൊന്നും വെച്ചില്ല. ഞങ്ങള് വിചാരിച്ചു നീ വന്നതിന് ശേഷം നീ വെക്കൂന്ന്. ഞങ്ങൾ അവളെ വീട്ടില് മുന്നീനാ വിളിക്കുന്നേ. ശരി, നമുക്ക് ഈ കുഞ്ഞിനെ ഹീന എന്ന് വിളിക്കാല്ലേ? വളരെ നല്ലതാ. റഫീഖ് തിരിച്ചു വന്നതിന് ശേഷം റുക്സാന ഒരുപാട് സന്തോഷിച്ചു. ഈ പ്രാവശ്യം റഫീഖ് മോളെയും റുക്സാനയും കൊണ്ടാണ് പുറത്ത് കറങ്ങാൻ പോയത്. പക്ഷെ ഈ പ്രാവശ്യം ഈ സന്തോഷങ്ങൾ അധികം നാൾ നിന്നില്ല. 2 മാസത്തിന് ശേഷം റഫീഖിന് തിരിച്ചു പോകേണ്ടി വന്നു. ഒരിക്കൽ കൂടി റുക്സാനയുടെ കണ്ണില് കണ്ണുനീര് വന്നു. പക്ഷെ ഈ പ്രാവശ്യം അവള് കരഞ്ഞില്ല. 1 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി ഡോക്ടർ അവളോട് ആ സന്തോഷ വാർത്ത പറഞ്ഞു. ഈ പ്രാവശ്യം അവള് PCO റഫീഖിനെ വിളിച്ചപ്പോ, സലാം വാലിക്കും, എനിക്ക് റഫീഖിനോട് ഒന്ന് സംസാരിക്കണമല്ലോ. ഒരുപാട് നാളായിട്ട് അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ തിരിച്ചെപ്പോഴാ വരുന്നേന്ന്? അദ്ദേഹം ഈ കമ്പനി വിട്ടു പോയല്ലോ. എവിടേക്ക് പോയെന്നോ എവിടെയാണ് ജോലി ചെയ്യുന്നെന്നോ ഒരു വിവരവുമില്ല. എന്താ? റുക്സാന ഫോൺ കട്ട് ചെയ്തു. പക്ഷെ അവളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അവള് തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് അമ്മായിയമ്മയുടെ മുമ്പിൽ കരഞ്ഞു. നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവൻ തന്നെ നമ്മളെ വിളിച്ചോളും. പക്ഷെ അദ്ദേഹത്തിന്റെ ജോലി. വേറൊരു കാര്യം സംഭവിച്ചതായിരിക്കും. ഇനി വേറെ നല്ലൊരു ജോലി കിട്ടിയെങ്കിലോ? നീ എന്തിനാ വെറുതെ കരഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുന്നേ? അമ്മായിയമ്മ പറഞ്ഞതോടുകൂടി റുക്സാന കരച്ചില് നിർത്തി. അവള് റഫീഖ് വിളിച്ചെന്ന് പറഞ്ഞ് അവിടെ കാത്തിരിക്കുവായിരുന്നു. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. പക്ഷേ റഫീഖിനെ കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ഇപ്പോ അമ്മയ്ക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ഇത് ശരിയല്ലല്ലോ. 1 മാസത്തിൽ 1 പ്രാവശ്യം വിളിക്കുമായിരുന്നല്ലോ അവന്. റുക്സാന പല പ്രാവശ്യം റഫീഖിന്റെ പഴയ കമ്പനിയിൽ വിളിച്ചു ചോദിക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് അവിടുന്ന് ഒരു വിവരം കിട്ടിയില്ല. റുക്സാനയ്ക്ക് 2-ാമത്തെ കുട്ടിയും പെങ്കോച്ചായിരുന്നു. റുക്സാന അതുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ റഫീഖുമായിട്ട് ബന്ധപ്പെടാഞ്ഞതുകൊണ്ട് സങ്കടവും ഉണ്ട്. ഇങ്ങനെ കാത്തിരുന്ന് 1 വർഷം കടന്നുപോയി.
റഫീഖിന്റെ ഫോണും വന്നില്ല, മണി ഓർഡറും വന്നില്ല. അമ്മേ, കയ്യിലിരുന്ന കാശും ഇപ്പൊ തീർന്നല്ലോ. ഞാനും അതായി ചിന്തിക്കുന്നേ. ഇനി വീടെങ്ങനാ നടത്താൻ പോന്നേ? ഞാൻ എന്തെങ്കിലും ഒരു ജോലി നോക്കട്ടെ. നിന്റെ പെങ്കൊച്ച് വളരെ ചെറുതാ, നീ ഇല്ലാതെ അതിനെ പറ്റില്ല. ഞാൻ തന്നെ ഒരു ജോലി നോക്കിക്കോളാം. ഇല്ല അമ്മേ, നമുക്ക് വേറൊരു ജോലി നോക്കാം. നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നേ. പക്ഷെ അത് എന്തു ജോലിയാ? രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി. അമ്മേ, എനിക്ക് മൈലാഞ്ചി നല്ലോണം ഉണ്ടാക്കാൻ അറിയാം. എന്റെ മൈലാഞ്ചിയുടെ നിറം നല്ല ഭംഗിയാ. നമുക്ക് രണ്ടുപേർക്കും മൈലാഞ്ചി ഉണ്ടാക്കി വിറ്റാലോ? ശരിയാ, നമുക്ക് അതൊന്ന് ശ്രമിച്ചു നോക്കാം. റുക്സാനയുടെ അമ്മായിയമ്മ മാർക്കറ്റിൽ പോയി മൈലാഞ്ചിയുടെ ഇലയെല്ലാം മേടിച്ചു. റുക്സാനെ ഇലയെല്ലാം അരച്ചിട്ട് അതിനകത്ത് നിൽഗിരിയുടെ എണ്ണ ഉപയോഗിച്ച് അതിനെ മൈലാഞ്ചിയുടെ കോണിലാക്കി വിൽക്കാൻ തുടങ്ങി. മൈലാഞ്ചിയുടെ കോണ് തയ്യാറായപ്പം റുക്സാനയുടെ അമ്മായിയമ്മ മാർക്കറ്റിൽ കൊണ്ടുപോയി ഒരു കടയിൽ അതെല്ലാം വിറ്റു. അന്ന് തൊട്ട് കാശിനുള്ള മാർഗം അവരുടെ കയ്യിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റുക്സാന വീട്ടിൽ മൈലാഞ്ചി ഉണ്ടാക്കി അമ്മായിയമ്മയെ അതിനെ വിൽക്കുമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് റുക്സാനയും അവളുടെ അമ്മായിയമ്മയും ഈ ജോലിയായിരുന്നു ചെയ്തത്. എന്നാലും റഫീഖിനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും അവർക്ക് കിട്ടിയില്ല. ഇതാണ് ലല്ലു റാം, എന്നിട്ട് അയാളുടെ ഭാര്യ വിജയലക്ഷ്മി, എന്നിട്ട് ഇതാണ് അവരുടെ വളരെ കുഞ്ഞു കുടുംബം. മദൻ, സദൻ, വിജയ്, അജയ്, എന്നിട്ട് ജയ്. ഈ 5 ചേട്ടൻ അനിയന്മാരിൽ മദൻ ഏറ്റവും വലിയതായിരുന്നു, എന്നിട്ട് ഏറ്റവും ബുദ്ധിശാലിയും. മറ്റ് പിള്ളേരെല്ലാം കൊച്ചു കുട്ടികളെ പോലെ തമ്മിൽ നന്നായി വഴക്കിടുമായിരുന്നു. നീ എന്തിനാ എന്റെ പാന്റ് ഇട്ടിരിക്കുന്നേ? നീ ഇന്നലെ എന്റെ ഷർട്ട് ഇട്ടോണ്ടാ നടന്നത്, മനസ്സിലായോ? ആ ഷർട്ടേ അത് എന്റേതാ. അങ്ങനെയാണെങ്കി ഈ പാന്റ് എന്റേതാണ്. നീ പറയുന്നത് കള്ളോ? അജയും വിജയും ദിവസവും വഴക്കിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയായിരുന്നു. എന്താ രണ്ടുപേരും വഴക്ക്? നോക്ക്, ഇവൻ എന്നെ അടിക്കുകയാണെങ്കിൽ ഞാനും ഇവനെ അടിക്കും. അങ്ങനെയാണെങ്കിലേ നീ എന്നെ അടിച്ചാ ഞാനും നിന്നെ അടിക്കും. ഇങ്ങനെ ചെയ്തോണ്ടിരുന്നാലേ നിങ്ങളെ രണ്ടുപേരെ ഞാൻ അടിക്കും. മദന്റെ വാക്കുകൾ കേട്ട് രണ്ടുപേരും മിണ്ടാതിരുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന വഴക്കെല്ലാം ലല്ലു റാമിന്റെ വീട്ടിലൊരു സാധാരണ കാര്യമായിരുന്നു. ഒരു ദിവസം സംഭവിച്ചതാണ്. വിജയലക്ഷ്മി മദനോട് ചോദിച്ചു, മോനെ, ഞാൻ ചിന്തിക്കുമായിരുന്നു നിന്റെ വിവാഹം ചെയ്യിച്ചാലോ, നിനക്ക് ഏതെങ്കിലും കുട്ടിയെ ഇഷ്ടമാണോ? ഇല്ലമ്മേ, നിങ്ങൾ ആരെ പറയുന്നോ ആ പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചേക്കാം. ശരിയെന്നാ, നിനക്ക് വേണ്ടിയുള്ള കുട്ടിയെ ഞാൻ ഇപ്പൊ തന്നെ തരയാം. വിജയലക്ഷ്മി ലല്ലു റാമിന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ മദനാണെങ്കിൽ സമ്മതം മുളി, ഇനി അവന് വേണ്ടി ഒരു പെണ്ണിനെയാണ് അന്വേഷിക്കേണ്ടത്. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ ചിന്തിച്ചത് ഞാൻ എന്റെ അനിയത്തിയോട് ചോദിക്കാം, ചിലപ്പോ അവൾക്ക് അറിയുന്ന പെങ്കൊച്ചുങ്ങൾ കാണുമായിരിക്കും. നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നിങ്ങളോടാണെങ്കിൽ സംസാരിക്കുന്ന വെറുതെയാ. വിജയലക്ഷ്മി എന്ത് പറഞ്ഞാലും ലല്ലു റാം സമ്മതം മാത്രമേ മൂളിയിട്ടുള്ളൂ. വിജയലക്ഷ്മി അവളുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവളോട് മദന് വേണ്ടി ഒരു പെങ്കൊച്ചിനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞു. അത് കൊള്ളാവല്ലോ ചേച്ചി, ഇതൊരു നല്ല കാര്യമല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അല്ല, അതെന്താ? എനിക്ക് 5 ആമ്പിള്ളാരാണുള്ളത്. ഏതൊരു കൊച്ചും ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് വരാൻ ഒന്ന് 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കും. ആ പറഞ്ഞ കാര്യം സത്യ. നമ്മുടെ വീട്ടിൽ വരുന്ന പെങ്കൊച്ചിന് നല്ല ബുദ്ധിയും എന്നിട്ട് എല്ലാ ചേട്ടൻ അനിയന്മാരെയും ഒരുമിച്ച് നിർത്തുന്നതായിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ ഭാര്യമാരാണെങ്കിൽ ഭർത്താവിനെ കൊണ്ട് വേറെ മാറി താമസിക്കും. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ എങ്ങനെ അന്വേഷിക്കുന്നേ? നമ്മുടെ വീട്ടിൽ കയറി വരുന്ന പെങ്കൊച്ചിന്റെ കുടുംബം വളരെ ചെറുതായിരിക്കണം. എന്നാലല്ലേ വീട്ടുകാരുടെ വില എന്താന്ന് ആ കുട്ടിക്ക് മനസ്സിലാവൂ. അത് ശരിയാ, ചെലപ്പോ ഒരു അനാഥ കുട്ടിയോ ഇല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലായിരിക്കണം. അങ്ങനെ ഒരു പെങ്കൊച്ചിനെ എനിക്കറിയാം, പക്ഷെ മദന് വേണ്ടി പറ്റിയ കുട്ടിയാണോ ഇല്ലയോന്ന് അറിഞ്ഞൂടാ. ഏതാന്ന് പറഞ്ഞേ? ഇതാണ് സരസ്വതി. ഇവളൊരു പാൽക്കാരിയാണ്, പണക്കാരനായ സേട്ടിന്റെ മകളാണ്. അച്ഛന്റെ മരണത്തിന് ശേഷം വീട്ടുകാരെല്ലാരും സ്വത്ത് തട്ടിയെടുത്തു. അന്ന് തൊട്ട് ഈ കുട്ടി അവളും അവളുടെ പ്രായമായ അമ്മയെ നോക്കി നടത്തുവാണ്. മോത്തെ ഭാവമൊക്കെ കാണാൻ നല്ല ഭംഗിയാ. ശരിയാ, എന്നും വെളുപ്പാങ്കാലം 4 മണിക്ക് എണീക്കും, എന്നിട്ട് പാലിന് വേണ്ടി പശുവിനെ കറക്കും, എന്നിട്ട് ഗ്രാമം മുഴുവനും നടന്നിട്ട് ആ പാല് വെക്കും. നന്നായി പരിശ്രമിക്കും. എന്നും ഒരു 9:30 നേരെ അമ്പലത്തിൽ പോവും. ദൈവവിശ്വാസമുണ്ട്.
അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്ന് അമ്മയ്ക്ക് മരുന്നെടുത്തു കൊടുക്കും. ഉത്തരവാദിത്വം ഉണ്ട്. ഉച്ചയാവുമ്പോ തുണിയെല്ലാം തയ്ക്കും. പിന്നെ ചേച്ചി, ഇവള് തയ്ക്കുന്ന തുണി നല്ല ഭംഗിയുണ്ട്, നല്ല കഴിവുണ്ട്. എന്നിട്ട് വൈകുന്നേരമാണെങ്കിലോ കുട്ടികളെ ട്യൂഷനും പഠിപ്പിക്കും. നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് വൈകുന്നേരം ആവുമ്പോ പ്രായമായ അമ്മയെ നന്നായി സഹായിക്കും. ആ വയസ്സായ സ്ത്രീ ഇവളുടെ ആരാ? ആരുമല്ല, ഈ ഗ്രാമത്തിലെ സ്ത്രീയാ. മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുവോ? സരസ്വതി വഴിയിൽ ഓടി നടക്കുന്ന പട്ടികളെ നോക്കും. അത്രയ്ക്ക് കയ്യില് കാശൊന്നുമില്ല, പക്ഷേ അവൾ ആ പട്ടികൾക്ക് എപ്പോഴും ആഹാരം കൊടുക്കും. മൃഗങ്ങളോടും നല്ല സ്നേഹമുണ്ട്. മാസങ്ങളിൽ കൈ കിട്ടുന്ന കാശിലൊരു 10% പാവങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇനി അവസാനമായ പരീക്ഷണം ഞാൻ തന്നെ നോക്കും. അല്ല ചേച്ചി, അവിടെ നിന്നേ. സമയം വൈകാതെ വിജയലക്ഷ്മി സരസ്വതിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവര് വേണമെന്ന് വെച്ച് സരസ്വതിയെ തള്ളിയിട്ടു. രണ്ടുപേരും അവിടെ മറിഞ്ഞു വീണു. എന്തായി കാണിക്കുന്നേ നീ? കണ്ണൊന്നും കാണത്തില്ലേ? റോഡിൽ നോക്കി നടക്കണ്ടേ? സരസ്വതി വിജയലക്ഷ്മിക്ക് കൈ കൊടുത്ത് അവരെ എണീപ്പിച്ചു. നിനക്ക് കണ്ണൊന്നും കാണത്തില്ലേ? അമ്മേ, എനിക്ക് തെറ്റുപറ്റിയതാ, എന്നെ നിങ്ങൾ ക്ഷമിക്കണം. മരുമകളെ! എന്താ? നിങ്ങൾക്ക് എന്റെ മരുമകളായിട്ട് വരാമോ? എനിക്ക് 5 ആൺകുട്ടികളാണുള്ളത്. മദൻ ഏറ്റവും ബുദ്ധിമാനും. ഞാൻ നിന്റെ കൂട്ട് ബുദ്ധിയുള്ള മരുമകളെയാണ് അന്വേഷിക്കുന്നത്. പക്ഷെ അമ്മേ, ഞാനൊരു പാൽക്കാരിയാണ്. എനിക്കതറിയാം, പക്ഷെ പറഞ്ഞേ, നീ എന്റെ മരുമകളായിട്ട് വരുവോ? നാണം കൊണ്ട് സരസ്വതി അവിടുന്ന് പോയി. ഇതെന്താ ചേച്ചി, ഒരു പ്രാവശ്യം കണ്ടപ്പോഴേ അവളോട് വിവാഹത്തിന്റെ കാര്യം പറഞ്ഞോ? മോളെ, ഇതൊരു സാധാരണ പെങ്കുച്ചല്ല, ഞാൻ ഇതുപോലത്തെ പെൺകുട്ടിയാ അന്വേഷിച്ചത്. നന്നോണം പരിശ്രമിക്കും, ഭംഗിയുണ്ട്, ദൈവവിശ്വാസമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കഴിവുമുണ്ട്, നന്നായി പഠിച്ചിട്ടുമുണ്ട്, മൃഗങ്ങളോട് നല്ല സ്നേഹമുണ്ട്, നന്നായി സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് ഏറ്റവും വലിയ കാര്യം, മനസ്സ് ശുദ്ധമാണ്. ഇവളിൽ 10 മരുമകളുടെ കഴിവുണ്ടല്ലോ. ശരിയാ, അതുകൊണ്ട് ഈ കുട്ടിക്ക് 10 തലയുണ്ട്. ഇത്രയും ഗുണമുള്ള പെങ്കോച്ചിനെ എവിടെ നോക്കിയാലും കിട്ടില്ല. വാ ചേച്ചി, നമുക്ക് മധുരം കഴിച്ചിട്ട് മദന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അവസാനം വിജയലക്ഷ്മിക്ക് 10 തലയുള്ള മരുമകളെ എങ്ങനെയെങ്കിലും കിട്ടി.